ഹായ് ഫ്രണ്ട്സ്, അപ്പം വിശ്വര പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിനെ കുറിച്ചാണ്. പാലക്കാടിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടലും കായലും ഇല്ലാത്ത പാലക്കാടുകാർക്ക് അതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ചോദിച്ചാൽ നമ്മുടെ ഡാമുകളിലൂടെയാണ്. സോ പാലക്കാട് ഒരുപാട് ഡാമുകളുണ്ട്. അപ്പോൾ അതെല്ലാം എവിടെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് അത്ര വലിയ അറിവില്ല. എങ്കിലും ഏകദേശം കുറച്ച് ഇടങ്ങളിലൊക്കെ പേരൊക്കെ നമുക്കറിയാം. മലമ്പുഴ ഡാം, അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാം എന്നൊക്കെ അറിയാം. പക്ഷേ എങ്കിലും അത് എവിടെയാണ്, അത് എത്ര പാലക്കാടിന് എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയില്ല. സോ അതെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വിശ്വര അന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. മുതലപ്പടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ പറമ്പിക്കുളം നദിയുടെ കൈവഴിയായ തുണക്കടവ് നദിയിലാണ് തുണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയിലേക്ക് ഒഴുകുന്ന ഗായത്രി നദിക്ക് കുറുകെയാണ് മീൻകര ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിലേക്ക് ഒഴുകുന്ന ഐലൂർ പുഴയുടെ കൈവഴികളായ മീൻചാടി, ചാടി എന്നീ പുഴകളിലാണ് പോത്തുണ്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മുതലപ്പടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് പറമ്പിക്കുളം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാത്തി പുഴയുടെ പോഷക നദിയായ വാളയാർ നദിക്ക് കുറുകെയാണ് വാളയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മംഗലം നദിയുടെ ഉപനദിയായ ചെറുകുന്ന പുഴയിലാണ് മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഗായത്രി പുഴയുടെ ഉപനദിയായ ചുള്ളിയാർ നദിയിലാണ് ചുള്ളിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമായ ശിരുവാണി വനത്തിലാണ് ശിരുവാണി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. തൂതപ്പുഴയുടെ കൈവഴിയാണ് കാഞ്ഞിരപ്പുഴ ഡാം. തെക്കേ ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. ഡാമുകളുടെ കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വിശ്വര സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.